ഹേയ് ഗായ്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. WWEയുടെ റോഡ് ടു റെസൽമേനിയ ലൈവ് ഇവൻറ്റുകളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഷോ ആയിട്ട് തന്നെയായിരിക്കും മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ഈ വരുന്ന ശനിയാഴ്ച രാത്രി നടക്കാൻ വേണ്ടി പോകുന്ന ആദ്യത്തെ റോഡ് ടു റെസൽമേനിയ ലൈവ് ഇവൻ്റ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു റോഡ് ടു റെസൽമേനിയ ലൈവ് ഇവൻ്റിൽ ഏതൊക്കെ മാച്ചുകളാണ് WWE കൺഫേം ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ആ മാച്ചുകളിൽ നടക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ബ്രോക്ക് ലെസ്നർ തൻ്റെ WWE ചാമ്പ്യൻഷിപ്പ് തോൽക്കാനുള്ള ഒരു ചാൻസ് ഈ ഒരു റോഡ് ടു റെസൽമേനിയ ലൈവ് ഇവൻറ്റിലുണ്ട് എന്നുള്ള ഒരു കരക്കമ്പി നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ഈ മൂന്ന് നാല് കാര്യങ്ങളെക്കുറിച്ചും കൂടുതലറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ളൊരു സംശയം ഞാൻ തീർത്തു തരാം. റോഡ് ടു റെസൽമേനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലൈവ് ഇവൻ്റ് നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ കൂടുതൽ പേരുടെയും ഒരു സംശയം. എന്നാൽ ഈ ഒരു ഷോ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് വെറും ലൈവ് ഇവൻ്റ് മാത്രമാണ്. അവിടെയുള്ള കാണികൾക്ക് മാത്രമായിട്ട് WWE നടത്തുന്ന ഒരു ഷോ മാത്രമാണ്. ഇതൊരിക്കലും ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതും റെക്കോർഡ് ചെയ്തിട്ട് വെക്കാറുണ്ടാകില്ല എന്ന് തന്നെയാണ് എൻ്റെയും ഒരു ധാരണ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കാണികളെല്ലാവരും തന്നെ ട്വിറ്ററിൽ എടുത്തിടുന്ന പോസ്റ്റുകളും ട്വിറ്ററിൽ എടുത്തിടുന്ന വീഡിയോ ഫുട്ടേജുകളും മാത്രമേ നമുക്ക് ലഭിക്കുന്ന ഒരു സംഭവമായിട്ട് ഈ ഒരു ലൈവ് ഇവൻറ്റിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഏതൊക്കെ മാച്ചുകളാണ് ഉറപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു വിവരം എനിക്ക് കിട്ടിയിട്ടുള്ളത് മാഡിസൺ സ്ക്വയർ ഗാർഡൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ്. അവർ തന്നെ ഒഫീഷ്യലായിട്ട് ഇട്ടിട്ടുണ്ട് ഏതൊക്കെ മാച്ചുകളാണ് വരുന്നത് എന്നുള്ളതും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ലൈവ് ഇവൻറ്റിൽ പ്രതീക്ഷിക്കാവുന്നത് എന്നുള്ളതും. അപ്പോൾ ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഫിൻ ബാലർ വേഴ്സസ് ഡാമിയൻ പ്രീസ്റ്റ് തമ്മിലുള്ള ഒരു മാച്ചാണ് WWE ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഫിൻ ബാലർ ഇപ്പോൾ അടുത്ത് തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫിൻ ബാലർ ആ ഒരു മാച്ചിൽ വിജയിച്ചുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യനായിട്ട് തന്നെ തുടരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നീട് അടുത്തതായിട്ടുള്ള ഒരു മാച്ച് ആർകെ ബ്രോ വേഴ്സസ് ആൽഫ അക്കാഡമി തമ്മിലുള്ള റോ ടാക് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മാച്ചാണ്. ഈ ഒരു മാച്ചിലും ആര് വിജയിക്കുമെന്ന് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ റോ ടാക് ടീം ചാമ്പ്യൻസ് ആയിട്ടുള്ള ആൽഫ അക്കാഡമി തന്നെ വിജയിക്കാനുള്ള എല്ലാവിധ ചാൻസുകളുമാണ് ഞാൻ കാണുന്നത്. കാരണം അടുത്താഴ്ച നടക്കാൻ വേണ്ടി പോകുന്ന റോ എപ്പിസോഡിൽ ആൽഫ അക്കാഡമി വേഴ്സസ് ആർകെ ബ്രോ വേഴ്സസ് സെത് റോളിൻസ് ആൻഡ് കെവിൻ ഓവൻസ് തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെ തന്നെ ചാമ്പ്യന്മാരായിട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നീടുള്ളൊരു മാച്ച് റോണ്ട റോസിയും നവോമിയും ടീമായിക്കൊണ്ട് ഷാർലറ്റ് ഫെയറിനെതിരെയും സോണിയ ഡെവിലേക്കെതിരെയും ഒരു ടാഗ് ടീം മാച്ചാണ്. ഈ ഒരു ടാഗ് ടീം മാച്ചിൽ ചിലപ്പോൾ ഷാർലറ്റ് ഫെയറും സോണിയ ഡെവിലെയും വിജയിക്കാനുള്ള ഒരു ചാൻസ് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം കഴിഞ്ഞ പേപ്പർ വ്യൂവിൽ റോണ്ട റോസിയും നവോമിയും തന്നെയായിരുന്നു ഇവരുടെ ഈ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നടക്കാൻ വേണ്ടി പോകുന്ന ഒരു മാച്ച് ന്യൂ ഡേയിലെ ബിഗി ആൻഡ് കോഫി കിങ്സ്റ്റൺ വേഴ്സസ് ഉസോസ് തമ്മിലുള്ള സ്മാക്ക് ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ചാണ്. എന്തായാലും ഉസോസിൻ്റെ കയ്യിൽ നിന്നും റെസൽമേനിയയ്ക്ക് മുമ്പ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് പോകുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉസോസ് തന്നെ വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രഡിക്ഷൻ. പിന്നീടുള്ളത് ബെക്കി ലിഞ്ച് വേഴ്സസ് ബിയങ്ക ബ്ലെയർ വേഴ്സസ് റിയ റിപ്ലൈ തമ്മിലുള്ള റോ വുമൻസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ട്രിപ്പിൾ ത്രെറ്റ് മാച്ചാണ്. ഈ ഒരു മാച്ചിലും ബെക്കി ലിഞ്ച് തന്നെ വിജയിച്ചുകൊണ്ട് തൻ്റെ ചാമ്പ്യൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. പിന്നീടാണ് പ്രധാനമായിട്ടും നമ്മൾ കാത്തിരിക്കുന്ന രണ്ട് മാച്ചുകൾ, യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ചും WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ചും. റോമൻ റെയ്ൻസ് തന്നെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോമൻ റെയ്ൻസിനെതിരെ ഏത് റെസ്ലർ ആയിരിക്കുമോ വരുന്നത് ആ ഒരു റെസ്ലർക്ക് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ആ ഒരു മാച്ചിൽ വിജയിച്ചാൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ റോമൻ റെയ്ൻസിന് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു എതിരാളി എന്ന് പറഞ്ഞാൽ ബ്രോക്ക് ലെസ്നർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ റോമൻ റെയ്ൻസിൻ്റെ എതിരാളിയായിട്ട് ആരായിരിക്കും വരിക എന്നുള്ളത് തന്നെയായിരിക്കും നിങ്ങളെല്ലാവരും തന്നെ ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മിക്കവാറും റോമൻ റെയ്ൻസിൻ്റെ എതിരാളിയായിട്ട് വരാൻ വേണ്ടി പോകുന്നത് ഡ്രൂ മെക്കിലറ തന്നെയായിരിക്കുമെന്നത്. കാരണം റോഡ് ടു റെസൽമേനിയയിൽ ബാക്കിയുള്ള എല്ലാവിധ ലൈവ് ഇവൻറ്റുകളിലും റോമൻ റെയ്ൻസിൻ്റെ എതിരാളിയായിട്ട് കൊടുത്തിട്ടുള്ളത് ഡ്രൂ മെക്കിലറിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ റോമൻ റെയ്ൻസ് വേഴ്സസ് ഡ്രൂ മെക്കിലറ തമ്മിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു മാഡിസൺ സ്ക്വയർ ഗാർഡനിലെ ലൈവ് ഇവൻറ്റിൽ കാണാൻ സാധിക്കും. ആ ഒരു മാച്ചിൽ എന്തായാലും വിജയിക്കാൻ വേണ്ടി പോകുന്നത് റോമൻ റെയ്ൻസ് തന്നെയായിരിക്കും. പിന്നീടുള്ള മാച്ചാണ് WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ച്. ദ ബീസ്റ്റ് ഇൻകാർണേറ്റ് ബ്രോക്ക് ലെസ്നർ തൻ്റെ WWE ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ബ്രോക്ക് ലെസ്നറിൻ്റെ എതിരാളിയായിട്ട് ആരായിരിക്കും വരിക? പ്രധാനമായിട്ടും കേൾക്കുന്നത് രണ്ട് പേരുകളാണ്. ഒന്ന് സെത് ഫ്രീക്കിംഗ് റോളിങ്സിൻ്റെ പേരാണ്. അതെ, ബ്രോക്ക് ലെസ്നർ വേഴ്സസ് സെത് റോളിങ്സ് തമ്മിലുള്ള ഒരു മാച്ച് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ രണ്ടാമത് കേൾക്കുന്ന പേര് കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ഞെട്ടും. കാരണം രണ്ടാമതായിട്ടുള്ള വ്യക്തി ബോബി ലാഷ്ലിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോബി ലാഷ്ലിക്ക് വലിയ പരിക്ക് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും ബോബി ലാഷ്ലി റെസൽമേനിയ 38 പോലും വരില്ല എന്നെല്ലാം തന്നെ.
പക്ഷേ ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് അറിയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബോബി ലാഷ്ലിയുടെ പരിക്കെല്ലാം തന്നെ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതായത് ബോബി ലാഷ്ലിക്ക് WWE ലൈവ് ഇവന്റുകൾ മുതൽ റസൽമേനിയ 38 വരെ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോബി ലാഷ്ലി വേഴ്സസ് ബ്രോക്ലെസ്നർ തമ്മിലുള്ള ഒരു മാച്ച് തന്നെയായിരിക്കും മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിൽ ആര് വിജയിക്കും? ഈ ഒരു മാച്ചിൽ ബ്രോക്ലെസ്നർ വിജയിക്കുമോ ബോബി ലാഷ്ലി വിജയിക്കുമോ? ഒരുപാട് റൂമറുകൾ വരുന്നുണ്ട് ബ്രോക്ലെസ്നർ തന്റെ WWE ചാമ്പ്യൻഷിപ്പ് വീണ്ടും തോൽക്കും എന്നെല്ലാം തന്നെ. പക്ഷെ ഒരിക്കലും WWE അങ്ങനെ ചെയ്യരുത് എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം ഡേ വൺ പേപ്പർ വ്യൂവിൽ ബ്രോക്ലെസ്നറിനെ വിജയിപ്പിച്ചു, പിന്നീട് റോയൽ റംബിളിൽ ബ്രോക്ലെസ്നറിനെ തോൽപ്പിച്ചു, പിന്നീട് വീണ്ടും എലിമിനേഷൻ ചേമ്പറിൽ ബ്രോക്ലെസ്നറെ വിജയിപ്പിച്ചു, ഇനി വീണ്ടും ഒരു ലൈവ് ഇവന്റിൽ കൂടി ബ്രോക്ലെസ്നറെ തോൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അത്രയധികം മോശമായിട്ട് എല്ലാവർക്കും തോന്നുകയുള്ളൂ. അതുകൊണ്ട് WWE ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും തന്നെ കാണിക്കില്ല എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള മറ്റൊരു ഡൗട്ടിനെ കുറിച്ചും ഞാൻ പറഞ്ഞുതരാം. ലൈവ് ഇവന്റിൽ ഏതെങ്കിലും ചാമ്പ്യന്മാർ മാറി വരുമോ എന്നുള്ളത്. എന്നാൽ ഒരുപാട് നാളുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിന് ഇതേ രീതിയിൽ ലൈവ് ഇവന്റിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് റൈമസ്റ്റീരിയോ ആയിരുന്നു തോന്നുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായി മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ WWE ലൈവ് ഇവന്റിൽ ചാമ്പ്യന്മാർ മാറില്ല എന്നൊന്നും തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ബ്രോക്ലെസ്നർ തോൽക്കാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ബ്രോക്ലെസ്നർ വിജയിക്കുമെന്ന് തന്നെയാണ്, ഒരുപാട് റൂമറുകൾ തോൽക്കും എന്നുള്ള രീതിയിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ബ്രോക്ലെസ്നർ തന്റെ WWE ചാമ്പ്യൻഷിപ്പ് മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ വെച്ച് നടക്കുന്ന റോട്ട് റസൽമേനിയ ലൈവ് ഇവന്റിൽ തോൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.